ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുള്ളൊരു സാധനമാണ് ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കുക. അത് ഈ ഓണത്തിന് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഒരു സാധനം തന്നെ ഉണ്ടാക്കാം. കോളേജുകളിലാണേലും സ്കൂളുകളിലാണേലും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അതിൽ മുഖ്യ ഒരു ഘടകമാണ് മുല്ലപ്പൂ. മുല്ലപ്പൂ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മുല്ലപ്പൂ വരുമ്പോൾ കുറച്ച് നേരം മുടിയെ ചൂടിക്കഴിയുമ്പോഴത്തേക്കിന് അത് വാടുകയും അതിൻ്റെ ഫ്രഷ്നെസ് പോവുകയൊക്കെ ചെയ്യും. ഇത് ആകുമ്പോഴത്തേക്കിന് ഫ്രഷ്നെസ്സും പോകത്തില്ല, ഒന്നുമില്ല, എന്നാൽ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക, മൂന്നായിട്ട് മടക്കുക. അതിന് ശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ പീസായിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിനെ ആക്കിയെടുക്കാൻ പറ്റും. ഒരു പോക്കറ്റ് ടിഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ബണ്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ ഒരു 5-6 ടിഷ്യൂ പേപ്പറും വെച്ചാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ കട്ട് എടുത്തിരിക്കുന്ന ഈ ഓരോ ടിഷ്യൂ പേപ്പറും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. വലിയ വലുപ്പം ഇല്ലാതെ, അതായത് വലിയ വീതി ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ഒന്ന് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയും കൂടെ ചെയ്യുക. ഈ രണ്ട് സൈഡും പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുവശവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കുമ്പോഴത്തേക്കിന് അവിടെ അത്യാവശ്യം വണ്ണമില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിവർക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് നിവർക്ക് കീറിപ്പോകാതെ ഫുള്ളായിട്ട് ഇതൊന്ന് നിവർത്തിയെടുക്കുക. ഒരു 4-5 പെറ്റലിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് ആ ഒരു പേപ്പർ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിന് ഇനിയൊന്ന് ചുരുട്ടിയൊന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചുരുട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രമായിട്ട് പിടിച്ച് വേണം നമ്മൾ ചുരുട്ടിയെടുക്കാനായിട്ട്. അതിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം. ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി ആ സെൻറ്റർ പോർഷൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ട് മുല്ലപ്പൂവിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യുക. ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ആ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തിയൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ആ നടുവശം ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വേറെ ഇതേ പെട്ടെന്ന് ഊരിപ്പോ എടുക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല, നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇതൊന്ന് ചെയ്യുന്നതിൻ്റെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് പോയി ഒരുമാതിരി ഒരു ചൗണ്ട് ഒരു കളറൊക്കെ ആവത്തില്ലേ, മുല്ലപ്പൂവിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവത്തില്ലേ. ഇത് വരുമ്പോഴത്തേക്കിനും ആ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നിൽക്കുകയും ചെയ്യും. കളർ ചേഞ്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല. നമുക്ക് നല്ല നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ഈ മുല്ലപ്പൂ നമുക്ക് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും ഓണം സെലിബ്രേഷന് എല്ലാവരും തലേ മുല്ലപ്പൂവും ചൂടിയല്ലേ പോകുന്നത്, പ്രത്യേകിച്ച് ഗേൾസ്. അപ്പം ഗേൾസ് ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ മുല്ലപ്പൂവിൻ്റെ കാശ് നമുക്ക് ലാഭിക്കാം, നമുക്ക് ട്രീറ്റിനോ കാര്യത്തിനോ എടുക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ജസ്റ്റ് ഏതായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു പോക്കറ്റ് ടിഷ്യൂവിന് പോലും 10-20 രൂപ ആകത്തുള്ളൂ. മുല്ലപ്പൂവിന് ഏതായാലും ഇത്രയും രൂപ, ഇതിൽ കൂടുതൽ രൂപയാകും. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ തന്നെയല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒത്തിരി ഇതുപോലെ മുല്ലപ്പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 4-5 ടിഷ്യൂ പേപ്പർ മാത്രം ചെയ്താണ്. എൻ്റെ മുടിക്ക് പറ്റുന്ന രീതിയിലുള്ള ലെങ്തും കാര്യങ്ങളൊന്നും നോക്കിയില്ല, ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തോരം വേണമെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മുല്ലപ്പൂവിൻ്റെ തണ്ടിനാണെങ്കിൽ ചെറിയൊരു ഗ്രീൻ കളറാണല്ലോ വരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും നല്ല ഡാർക്ക് ഗ്രീൻ അല്ലാത്ത കാരണം തന്നെ ഞാനൊരു ഇച്ചിരി വൈറ്റ് കളർ പെയിൻറ്റും കൂടെ കൊടുത്ത് ഒന്ന് ലൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ നമ്മുടെ ഗമ്മും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മളിനി മുല്ലപ്പൂവിൻ്റെ തണ്ട് എന്ന രീതിയിൽ നമ്മളിനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മുല്ലപ്പൂവിൻ്റെ തണ്ടാക്കുന്നത് നമ്മൾ നടുവശം ഇതുപോലെ ഒന്ന് റബ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടോട്ട് ഇതേപോലെ നമ്മളൊന്ന് പെയിൻറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ബ്രഷ് കൊണ്ടൊന്നുമല്ല, നമ്മുടെ ജസ്റ്റ് ഒന്ന് പിന്നെ ഫിംഗർ ടിപ്പിലോട്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് റബ് ചെയ്തതുപോലെ തന്നെ ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ആ പെയിൻ്റ് ആവുകയും ചെയ്യും. ഗമ്മും കൂടെ ഉള്ളത് കാരണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടി അവിടെ ഇരിക്കുകയും ചെയ്യും. ശരിക്കും മുല്ലപ്പൂവിൻ്റെ രണ്ട് സൈഡ് മുല്ലപ്പൂ ഇരിക്കുന്നത്, നടുക്ക് തണ്ടിരിക്കുന്നത് എന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം ഞാൻ ഓർത്ത് കത്താവേ പണി വാളിയോ എന്ന്, പക്ഷേ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് സെറ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ആദ്യം ഞാൻ ഇതുപോലെ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് ഫുള്ള് ടിഷ്യൂ പേപ്പറിൻ്റെ അവിടെ ഇവിടെ എല്ലാം ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടിപ്പി കൊടുക്കാതെ ആ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു.
ശരിക്കിതിപ്പം കണ്ടിട്ട് നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന മുല്ലപ്പൂവായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിതൊന്ന് കോർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ സൂചിയും നൂലും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മുല്ലപ്പൂ ഇതുപോലെ ഒന്ന് കോർത്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ചുറ്റായിട്ടൊന്ന് ചുറ്റിയതിന് ശേഷമാണ് ബാക്കി മുല്ലപ്പൂ കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചപ്പോഴത്തേക്കിന് ആ മുല്ലപ്പൂ നൂലിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ ഓരോ മുല്ലപ്പൂവായിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമ്മളൊന്ന് കോർത്തും കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലായിട്ട് പൂ നിന്നിട്ട് നടുക്കായിട്ട് തണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട്, നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മുല്ലപ്പൂ മാലയായിട്ട് തന്നെ നമുക്കിത് കോർത്തെടുക്കാനും പറ്റും, എളുപ്പത്തിൽ തന്നെ കോർത്തെടുക്കാനും പറ്റും. തിക്കായിട്ടുള്ള നല്ലൊരു മുല്ലപ്പൂ മാലയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്, ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്, ഇത് ഫുള്ളായിട്ടൊന്ന് കോർത്തെടുക്കുമ്പോഴത്തേക്കിന്. പിന്നെ അവനവൻ്റെ ഹെയറിനനുസരിച്ച് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ ലെങ്ത്തിലൊന്ന് എടുക്കാനായിട്ടും കൂടെ ഒന്ന് ശ്രമിച്ചാൽ മതി, അതിനനുസരിച്ച് പൂവിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇതിപ്പോൾ ഫുള്ളൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റവും കൂടെ ഒന്ന് കെട്ടിയെടുത്തിട്ട് ആ നീഡിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ള പെർഫ്യൂം ഉണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് അടിക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന മുല്ലപ്പൂ നമുക്ക് റെഡിയാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്, എനിക്കിത് ഹെയർ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും വരത്തില്ല, ജസ്റ്റ് ഒന്ന് ഹെയർ വട്ടത്തിലൊന്ന് ചുറ്റിയതിന് ശേഷം മുല്ലപ്പൂവും കൂടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓണത്തിന് മുല്ലപ്പൂ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുക്കുന്ന മുല്ലപ്പൂവായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ബൈ.